ദി ബേട്ടാ കുറച്ച് സമയം കൂടി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ട് പോയാ പോരെ ഇന്ന് കുറച്ച് തിരക്കുണ്ട് ഞാൻ നിന്നെ വിളിച്ചോളാം ഇനി എന്നെ കൊല്ലാൻ കൊണ്ടുപോകോ ആ അതിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും എന്നാലും കുഴപ്പമില്ല മരണത്തിലായാലും ഒന്നിച്ചായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നാ മതി എന്നാ ശരി കടയെങ്ങാനും കത്തിച്ചിരുന്നെങ്കി അവനെയൊക്കെ ഞാൻ ഇതുപോലെ ഇടിച്ച് പരത്തിയനെ. ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് പോയല്ലോ, അതാ കരുണനെ പറത്തിക്കൊണ്ടങ്ങ് പോയാ മതിയായിരുന്നു. കരുണന് മാത്രമല്ല കണ്ണന്റെ അനിയനും നല്ല ചൊരുക്കുണ്ട് നമ്മളിവിടെ തട്ടുകട നടത്തുന്നതിന്. അത് ശരിയാ കേട്ടോ, അവനും ചിലപ്പോ കളിച്ചിട്ടുണ്ടാവും. നല്ല ഭക്ഷണം കൊടുക്കുന്നോണ്ട് ടൗണിൽ നിന്ന് പോലും ഇങ്ങോട്ട് ആള് വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റു തെട്ടുകടക്കാര് വിട്ടതാണോ എന്നും പറയാൻ പറ്റില്ല. അവർക്കൊക്കെ കണ്ണേട്ടനെ അറിയാം, നമ്മളെ അറിയാം. അവരീ നാലാങ്കട പണിയൊന്നും ചെയ്തില്ല. നമ്മള് ജീവിക്കരുത്, അത്രേ ഉള്ളൂ കരുണ മാമനും ഉണ്ണിയേട്ടനും ഒക്കെ. ആ നമ്മുടെ നായകനെത്തി, ദീപൻ. കട ഒന്നുകൂടി വലുതാക്കിയല്ലോ. ആ നല്ല വെയിലല്ലേ, അതുകൊണ്ട് കുറച്ച് മുന്നോട്ടിറക്കി. ആഹാ, എന്തായാലും ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. കാവലായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, കൃത്യസമയത്ത് ദീപനും പപ്പനും എങ്ങനെ ഇവിടെ എത്തിയത്? ജയിലിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് തട്ടുകട കാണണമെന്നൊരാഗ്രഹം. ആ നേരത്തെ പപ്പേട്ടൻ പറഞ്ഞത് തട്ടുകടയ്ക്ക് ചെറിയൊരു ഭീഷണി ഉണ്ടെന്ന്. എന്നാ പിന്നെ ഇവിടെ ഒന്ന് വന്ന് നോക്കിട്ട് പോവാന്ന് ഓർത്തു. അങ്ങനെ വരുമ്പോഴാ രംഗം കണ്ടത്. എന്നാ പിന്നെ അകത്തോട്ട് കയറിയിരിക്കും, നല്ല ചൂട് പൊറോട്ട മുട്ടക്കറിയും കഴിച്ചിട്ട് പോയാ മതി. ആദ്യം കടുപ്പത്തിലൊരു ചായ എടുക്ക് ജമാലിക്ക. ഇപ്പൊ എടുക്കാം. ഡബിൾ സ്ട്രോങ് ആയിക്കോട്ടെ ജമാലിക്ക. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങളിപ്പോ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. കടയൊന്ന് പച്ചപിടിച്ച് വരുവാ, നല്ല കച്ചവടമുണ്ട്, തിരക്കൊഴിഞ്ഞ സമയം കുറവാ. ഞങ്ങള് രക്ഷപ്പെടുന്ന കാണാൻ താല്പര്യമില്ലാത്തവര് തന്നെയാ കട കത്തിക്കാൻ ആളെ വിട്ടിരിക്കുന്നത്. കാരണം തന്നെയാ പ്രതി, അയാളെ ഇത്തരം പണിയൊക്കെ ചെയ്യൂ. ഞാൻ അയാളൊന്ന് കാണുന്നുണ്ട്. ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ വിവരം. വിജിതയെ കണ്ടിരുന്നു, അവള് പോയി പറഞ്ഞു കാണും. ഇനി തല്ലാനും കൊല്ലാനും ഒന്നും നടക്കണ്ട, ഞങ്ങൾക്ക് പോയി ഇവിടെ കൂടിക്കും. പണിയൊന്നും അറിയത്തില്ലെങ്കിലേ ദേ ആ കസേരയിലുണ്ടിരുന്നോ കണക്ക് പിള്ളയായിട്ട്. എനിക്ക് നോക്കാനേ നാലഞ്ച് പശുക്കളുണ്ട്. അത്യാവശ്യം പൊറോട്ട അടിക്കാനൊക്കെ എനിക്കും അറിയാം. ദേ ആവശ്യം വരുവാണെങ്കിൽ പറഞ്ഞാ മതി, ഞാനിങ് എത്തി. ഏതായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പവിത്രയുടെയും കാർത്തുമൊക്കെ തെളിഞ്ഞ മുഖമായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റില്ലോ. അതൊന്ന് കാണാൻ കഴിഞ്ഞ തന്നെ മഹാഭാഗ്യം. ഇത് അങ്ങോട്ട് കൂടിച്ചിട്ട് അഭിപ്രായം പറയും. പറയാനൊന്നുമില്ല ജമാലിക്ക, കണ്ണേട്ടന്റെ പശുക്കളുടെ പാലിലുണ്ടാക്കിയ ചായ അല്ലേ, അത് മോശം വരൂ. ജയിലിൽ വെച്ച് കുറച്ചുകാലം ഞാനും കണ്ണേട്ടൻ ഒന്നിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ണേട്ടന്റെ ഓർമ്മയായത് മുതലുള്ള എല്ലാ കഥകളും എന്നോട് പറഞ്ഞു. ആ കഥയിലൊക്കെ കണ്ണേട്ടൻ സന്തോഷിച്ചതും വേദനിച്ചതും ഒക്കെ കാർത്തൂന്റെ കാര്യത്തിലാ. പരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആള് സബ് ജയിലിൽ നിന്ന് പോയി. എങ്കിലും അന്ന് പറയായിരുന്നു പരോള് കിട്ടിയാ നേരെ വീട്ടിലേക്ക് പോണം, എന്നിട്ട് എല്ലാവർക്കും ഒപ്പം ഒരു ദിവസം കഴിയണമെന്ന്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെക്കരുത് ഏട്ടത്തി, മറച്ചു വച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ തറവാട്ടിലില്ലെന്നറിഞ്ഞപ്പോ പാവത്തിന്റെ ചങ്കു പൊട്ടിപ്പോയെന്നാ പപ്പേട്ടൻ പറഞ്ഞത്.
അത് പിന്നെ ചങ്കുപൊട്ടി പോകത്തില്ലേ? എന്ന് വെച്ചാ ആ പറമ്പി വളരുന്ന ഓരോ ചെടികൾക്ക് വരെ കണ്ണെണ്ണം തിരിച്ചറിയാനാവും. ആളിനെ കണ്ടപ്പോ പശുക്കളുടെയും കിടാങ്ങളുടെയൊക്കെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. ജയിലിലെ പറമ്പിലും കണ്ണേട്ടന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷിയൊക്കെ. നല്ല വിളവും കിട്ടി. അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അന്നേ ഒരു തീരുമാനം എടുത്തതാ. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ തട്ടുകടയിലേക്കല്ല, വിശാലമായ പറമ്പിലേക്ക് തന്നെ കണ്ണേട്ടനെ കൂട്ടിക്കൊണ്ടു പോണോന്ന്. അതിനിനി എവിടാ ദീപ പറമ്പ്? അതൊക്കെ ഉണ്ടാവും ഏട്ടത്തി. ഏക്കർ കണക്കിന് പറമ്പിൽ കണ്ണേട്ടൻ കൃഷി ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കാണും. ഇനി തകർച്ച കണ്ണേട്ടനും കണ്ണേട്ടനെ സ്നേഹിച്ചവർക്കല്ല, കണ്ണേട്ടനെ കുടിക്കവർക്കാ. കാർത്തുവിന്റെ കണ്ണേട്ടൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അനിയന്റെ കാര്യം പറഞ്ഞ. എന്റെ മനസ്സിൽ അവനൊരു മനുഷ്യനെയല്ല. അതുകൊണ്ട് അവനിപ്പോ അധ്വാനിക്കുന്നുണ്ടല്ലോ, കരുണന്റെ ഹോസ്പിറ്റലിൽ എം ഡി ആയിട്ട് വിലസുന്നുണ്ടല്ലോ. ആ എന്നാ കേട്ടോ, അവന്റെ സമ്പാദ്യം മുഴുവൻ ഇനി അവനെ നോക്കിച്ചിരിക്കും. അതൊക്കെ ഒരു ഭാരമായി അവന് തോന്നും. ഇവിടെ വരും പൗത്രയെടുത്തി അവൻ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട്. ഞങ്ങൾക്ക് ഉണ്ണിയേട്ടനോട് ഒരു ദേഷ്യവുമില്ല, വിജിതയായിട്ട് എങ്ങനെയെങ്കിലും ഒത്തുപോണെന്നേ ആഗ്രഹമുള്ളൂ. അതിന് ഒരിക്കലും സാധിക്കില്ല, കാരണം വിജിതയുടെ ഉള്ളിൽ പുണ്യെന്ന ഭർത്താവില്ല. മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവനിപ്പോ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാ അതെല്ലാം വിജിതയുടെ പേരില. എങ്ങനെ നിങ്ങളൊക്കെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയോ, അതുപോലൊരു യാത്രയുണ്ട് അവനും അവന്റെ അമ്മയ്ക്കും. അതെ ദീപ, ഇപ്പൊ ജോലിയെടുത്ത് മുടിയുവാ കണ്ണേട്ടന്റെ അമ്മ. ചവിട്ടി തൂക്കുവെന്നാ കേട്ടത്, മരുമോളും അവളെ അമ്മയും കൂടി. ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളുടെ പേടി. വന്നാലും ഞങ്ങൾ അടിപ്പായിക്കില്ല. കണ്ണേട്ടന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ ചെലവിന് കൊടുക്കാം, പക്ഷെ ഇതിനകത്തേക്കൊന്നും കേറ്റിയേക്കരുത് പോയത്രേ. കേറ്റിയാ കട എപ്പോ പൂട്ടിന്ന് ചോദിച്ചാ മതി. ആ ഏതായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാ പിന്നെ നൈറ്റിലും തട്ടുകട നമുക്ക് സജീവാക്കാം. ഒരു 10-12 മണി വരെ കച്ചവടം അങ്ങോട്ട് പൊടി പിടിക്കാം. ഇപ്പൊ 7-7 ആവുന്നതിന് മുമ്പ് കട അടയ്ക്കും. നിങ്ങൾ പെണ്ണുങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ആ പിന്നെ പണിയുടെ പൈസ ഞാൻ എടുക്കും, ബാക്കി നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വരുമ്പോ കണ്ണേട്ടനും കുടുംബവും രാജകീയമായി ജീവിക്കുന്നത് കണ്ണേട്ടനെ തള്ളിപ്പറഞ്ഞ വെറുത്ത നാട്ടുകാരും ബന്ധുക്കളും കാണണം. അതാ എന്റെ അരുൺ സാറിന്റെയും പപ്പേട്ടന്റെ ഒക്കെ ആഗ്രഹം. ആ അല്ല, എന്നും ഇവിടെ ഇങ്ങനെ വെപ്പും കൂടിയായിട്ട് കഴിയാമെന്നാണോ വിചാരം? ആ ആ സംഭവം ഞാൻ അറിഞ്ഞു. ഏതായാലും നന്നായി, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കാ സമയം എടുത്തേനെ. എന്നാ ഞാൻ പോയിട്ട് വരേടത്തി, ഒരു 9-9 ഞാൻ അങ്ങ് വരാം. ശരിയെന്നാ, ശരി എടുത്തി. പാവം പയ്യന, അയാൾക്കൊരു കുടുംബം ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്നെങ്കിലും പുറത്തു പോവാൻ സമയം കണ്ടെത്തിയല്ലോ. അതിനല്ലേ ഞാൻ നേരത്തെ വന്നത്. പിന്നെ എനിക്ക് ഉണ്ണിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല, ദീപൻ എന്നൊരാളെ പറ്റി ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാവുന്ന ആളാണല്ലോ, ആ ജയിൽ പുള്ളിയല്ലേ? എന്റെ ഉണ്ണിയേട്ടാ, ചെയ്യാത്ത കുറ്റത്തിനാ അയാള് ജയിലിലായത്. എന്റെ സീനിയറായിട്ട് പഠിച്ച ആളാ. അന്നൊക്കെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല സ്വഭാവ. അവസാനം അയാൾ സ്നേഹിച്ച പെൺകുട്ടി ഒരു തെറ്റ് ചെയ്തു, അതൊരു ക്രിമിനൽ കുറ്റമായിരുന്നു. പക്ഷേ സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന അയാള് ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയി. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ജയിൽ പുള്ളികളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആകണോ? കഴിഞ്ഞു പോയ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും
അയാൾ ഇതിനു മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്നെ ഒരു തവണ വിളിച്ചിരുന്നു. അപ്പോഴൊന്നും ഞാൻ മൊബൈൽ അറ്റൻഡ് ചെയ്തില്ല. യാദൃശ്ചികമായിട്ട് കണ്ടപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി. ഇടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ണിയേട്ടനെ ഭയന്നിട്ടാ ഞാനൊരു അക്ഷരം മിണ്ടാതെ മാറിപ്പോയത്. ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. വിളിക്കുമ്പോ മൊബൈൽ എടുക്കണം, കാണുമ്പോ സംസാരിക്കണം. ദീപേട്ടൻ ഒട്ടും അപകടകാരിയല്ല. നിന്നെ എനിക്ക് വിശ്വാസം ഇതേ. നീ വേണമെങ്കിൽ അയാൾ ഇടയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചോ, അയാൾക്ക് നമുക്കൊരു ട്രീറ്റ് കൊടുക്കാം. അത്രയ്ക്കൊക്കെ വേണോ? എന്റെ ഭാര്യയുടെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടല്ലേ. മനുഷ്യത്തുള്ള ആളാ, ആരെയും ആപത്തിൽ സഹായിക്കും. അതാ വിനയായത്. എന്നിട്ട് സ്നേഹിച്ച പെണ്ണ് അയാൾ ജയിലിൽ നിന്ന് വന്നപ്പോ കാത്തിരുന്നോ? എവിടെ കാത്തിരിക്കാനാ, അവളാ സമയത്ത് വേറെ കെട്ടി. എന്നിട്ട് അവളെ അയാൾ കൊന്നില്ലേ? ഇല്ല, അവളുടെ ബന്ധുക്കള് വീണ്ടും അയാളെ ജയിലിലാക്കി. ചിലരുടെ ജാതകം അങ്ങനെയാ വിജിതേ. ഇപ്പൊ തന്നെ കണ്ണേട്ടന്റെ കാര്യം കണ്ടോ, ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും കരുതിയതാണോ? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നടന്നത്. പിന്നെ ഇപ്പൊ ഏട്ടന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ അതിന് വലിയ ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് താഴേക്ക് പോയി ഏട്ടന്റെ സ്വഭാവം. ഞാൻ ദീപേട്ടന്റെ കാര്യം ഉണ്ണിയേട്ടനോട് പറഞ്ഞപ്പോ ജയിൽ പുള്ളികളോട് സൗഹൃദം കൂടണ്ടെന്ന് പറയുന്ന കരുതിയത്. പക്ഷെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വരെ പറഞ്ഞു. എന്റെ ഉണ്ണിയേട്ടന് ഇതുപോലെ വലിയ മനസ്സുണ്ടാവും. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. പിന്നെ നീ എന്നോട് ഇടയ്ക്കിടയ്ക്ക് അകലം കാണിക്കുന്നതാ എന്റെ വിഷമം. ഇനി അകലില്ല, ഞാൻ ഉണ്ണിയേട്ടനെ പഴയ പോലെ തന്നെ സ്നേഹിക്കാൻ പോവാ. ഹോസ്പിറ്റലിൽ നിന്നാ. ഹലോ, ദീപേട്ടൻ പറഞ്ഞ പോലൊക്കെ ചെയ്യുക. ഞാൻ ഇയാളെ സ്നേഹിക്കുന്ന പോലെ നടിക്കുക. പേടിച്ചു പോയോ? അയ്യോ, നിങ്ങൾ പുറത്തിറങ്ങിയ മനുഷ്യ, അതിനുള്ള സമയം ആയില്ലല്ലോ. ഇപ്പൊ തന്നെ 10-25 ദിവസം ആയില്ലേടി, ഇരുന്നിരുന്ന് ഞാൻ മടുത്തു വശം കെട്ടു. അതുകൊണ്ട് ഞാനിങ്ങി ഇറങ്ങി പോന്നതാ. അവൻ വീണ്ടും ജയിലിൽ ആ ദീപ അതിനുള്ള തട്ടം കിട്ടി. ഞാൻ അറിഞ്ഞു അവൻ ഇത്ര പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. അവനിനി എപ്പോഴാണോ എന്നെ കാണാൻ വരുന്നതെന്ന് അറിയത്തില്ല. അതൊന്നും അല്ല മനുഷ്യ ഇപ്പോഴത്തെ പ്രശ്നം. അവൻ വന്നോടെ ഒരുത്തി സമുദ്ര തെറ്റി അടക്കുക. നമ്മുടെ സന്താനം അവനോടൊപ്പം ഒളിച്ചോടി പോകുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നീ നാക്കെടുത്ത് പറഞ്ഞ അതുപോലെ തന്നെ നടക്കും. അതുകൊണ്ട് ഒളിച്ചോടി പോകത്തില്ല എന്ന് പറയടി. ഈ കാര്യം മാത്രം അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല. അതുപോലെ കാര്യങ്ങളുടെ പോക്ക്. പെണ്ണ് ദീപനെ വിളിക്കുന്നൊക്കെയുണ്ട്, അവര് തമ്മിൽ കാണുന്നുമുണ്ട്. ഞാൻ ആ ഡോക്ടർ നിർമ്മലയെ കണ്ടായിരുന്നു. ഉണ്ണിക്ക് കുട്ടികൾ ഉണ്ടാകാൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതിന്റെ ചികിത്സ ഇപ്പൊ നടന്നോണ്ടിരിക്കുക. എന്നാലും വൈകുമെന്നാ പറഞ്ഞത്. അങ്ങനെ വൈകിക്കൊണ്ടിരുന്നാലേ പെണ്ണ് കൈവിട്ട് പോകുമെന്ന് അവനോട് പറ. എടി, പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ലടി സുധെ. ഡോക്ടർ എന്നുള്ള ഡിഗ്രിയേ ഉള്ളൂ, അല്ലാതെ ഒരു കഥയുമില്ല. ആരുടെ മുമ്പിൽ പോയിരുന്ന മരുമോനെ ഇങ്ങനെ താഴ്ത്തി കെട്ടരുത്. അവനെ എപ്പോഴും ആണത്തോളവനായിട്ട് വേണം ചിത്രീകരിക്കാൻ. എടി, അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവക്കത് അവനെ പറ്റി വേണം തോന്നാൻ. ഒരാശുപത്രി ഞാൻ ഇട്ടുകൊടുത്തു അവന്. അപ്പൊ തന്നെ അവൻ അവിടെ കയറി അടയിരിക്കാൻ തുടങ്ങി. അവളെ കൊണ്ടൊന്ന് ചുറ്റാൻ പോകുന്നുണ്ടോ? ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? അവനൊപ്പം എങ്ങോട്ട് പോവാൻ അവക്ക് താല്പര്യമില്ലെന്നേ. അവക്കിപ്പൊ ദീപന്റെ കൂടെ ചുറ്റാനാ താല്പര്യം. അവനൊന്ന് വിളിച്ചാലുണ്ടല്ലോ, പെണ്ണ് അവനോടൊപ്പം ബൈക്ക് കയറി പോവും. ഇവിടെ നിങ്ങളുടെ പെങ്ങളാണെങ്കിലേ വെറുതെ കഥയുണ്ടാക്കി പറയുന്ന കൂട്ടത്തില്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ദൈവത്തിനറിയാം. എടി ചേച്ചി കഥയുണ്ടാക്കിയാലേ അവര് ഉതക്കാൻ നിനക്കറിയാമല്ലോ.
അവരെ ഞാൻ ഒതുക്കിക്കൊള്ളാം. എന്നാലും അതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ പ്രശ്നം. പെണ്ണിനിപ്പൊ ഉണ്ണി കണ്ടാലും പേടിയൊന്നും ഇല്ലെന്നേ. കാണുന്നെങ്കിൽ കാണട്ടെന്നാ പറയുന്നേ. 24 മണിക്കൂർ മൊബൈൽ നോയിക്കൊണ്ടിരിക്കുക അവന്റെ വിളി വരുന്നുണ്ടോന്ന്. വാട്സാപ്പിലൂടെ എന്തൊക്കെ കുത്തിക്കുറിക്കുകയും ചെയ്യുന്നുണ്ട്. നീയും കുത്തിക്കുറിക്കുന്നുണ്ടല്ലോ. അയ്യാ, അത് ഞാൻ എന്റെ കൂട്ടുകാരികൾക്ക് ഓരോ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയൊക്കെ എല്ലാരും പറയുന്നത്. ഈ പ്രായത്തിൽ എന്നെ സംശയിക്കാതെ മോളെ കൊണ്ട് മരുമകനെ സ്നേഹിപ്പിക്കാൻ നോക്ക്. നിങ്ങൾ എന്തോന്നാ മനുഷ്യ ഇതിന് മാത്രം ആലോചിക്കുന്നേ? ഉണ്ണിക്കാണത്തമില്ലെന്നാണല്ലോ അവളുടെ പരാതി. നമുക്കൊരു കാര്യം ചെയ്യാം, 4-5 ഗുണ്ടകളെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഉണ്ണിയും വിജിതയും കൂടി പോകുമ്പോ അവന്മാര് വിജിതയെ കമന്റ് പറയുന്നു, ഉണ്ണി ഇറങ്ങി വന്ന് അവന്മാരെ ഇടിക്കുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതാണല്ലോ ദീപന്റെ തുറപ്പിച്ചിട്ട്. അതോടെ നമ്മുടെ മോക്ക് മനസ്സിലാകും ഉണ്ണിക്കുട്ടൻ തരക്കേടില്ലെന്ന്. എങ്ങനെ? നിങ്ങൾ വെറുതെ സിനിമയിലെ കണ്ടുമടുത്ത രംഗങ്ങൾ പറയാതെ അവനും അവളും കൂടെ പിരിയാതിരിക്കാനുള്ള മാർഗം നോക്ക്. സുധേ, അവനെ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റിയോ. ആ സി ബാഹുലേനെ ഞാൻ ഒന്നുകൂടി കാണാം. നീ ഏതായാലും വാ. കുറച്ചു നാളായി ചേച്ചി ഉണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട്. ഇപ്പൊ പഴയതുപോലുള്ള രുചിയൊന്നും ഇല്ലെന്നേ. എന്നാലും നീ ഉണ്ടാക്കുന്നതിനേക്കാളും കൊള്ളാം. എന്താ? അല്ല, നിന്നെ കാണാൻ കൊള്ളാവെന്ന് ഞാൻ പറഞ്ഞതാണേ. നിങ്ങളെ എനിക്കറിയില്ല മനുഷ്യ. വാ, അല്ല എടുത്തു തരാം. നല്ല കക്ഷിയാ, വന്നിട്ട് ഇപ്പഴല്ലേ എന്നെ ഒന്ന് വിളിച്ചത്? അല്ല, ഇന്ന് എന്താ പരിപാടി? ദീപേട്ടന്റെ അരികില് കൊറേ നേരം ഇരിക്കണം. അതോ നമുക്കൊന്ന് ചുറ്റണോ? ആൾക്കാരെ ഭയന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുന്നതല്ലേ ദീപേട്ട. ഇന്ന് മടങ്ങിപ്പോണോ? പോവണ്ടെന്ന് പറഞ്ഞ ഞാൻ പോവില്ല. അത് വേണ്ട, വൈകുന്നേരത്തോടെ പോണം. ആയിക്കോട്ടെ. നീയുമായിട്ട് ഇനി സൗഹൃദം കൂടണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നീ ഇനി ഒരിക്കലും പവിത്രയിടത്തേക്കും കാർത്തൂവിനും എതിരെ ഒന്നും ചെയ്യില്ല. ഞാനവരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നിന്റെ പപ്പ ഇപ്പോഴും അവരുടെ തകർച്ച ആഗ്രഹിക്കല്ലേ? അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കല്ലേ? അല്ല, നീയിപ്പോ ഞാൻ പറയുന്നതെല്ലാം കേൾക്കൂന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? അതിന് 100% ആത്മാർത്ഥത ഉണ്ടോ? എന്താ സംശയം? ദീപേട്ടൻ കടലിൽ ചാടാൻ പറഞ്ഞ ഞാൻ ചാടിയിരിക്കും. അങ്ങനെയെങ്കിൽ നിനക്ക് കൊല്ലാമോ നിന്റെ പാപ്പേ? ഞെട്ടണ്ട, അയാളൊരു ദുരന്തവാടി. അയാള് കാരണം നീ ഇങ്ങനെ ആയത്. മക്കളെ നന്നായി വളർത്താതെ വഴിതെറ്റിക്കുന്നവർ മരിക്കണോടി. എന്റെ പപ്പയായി പോയില്ലേ ദീപേട്ട? അതൊഴിച്ച് മറ്റെന്തും പറഞ്ഞു, ഞാൻ അനുസരിക്കാം. നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കാണും? 100,000. ഇപ്പം വസ്തുവിനൊക്കെ വലിയ വിലക്കുറവാ. കുറച്ച് പ്രോപ്പർട്ടി വാങ്ങണം. മറ്റ് ജോലിക്കൊന്നും പോവാൻ പറ്റില്ലടി. പിന്നെ കൃഷി തന്നെ ശരണം. കണ്ണായ സ്ഥലമൊന്നും വേണ്ട, കുറച്ചുള്ളിലോട്ടുള്ള സ്ഥലമായാലും മതി. കൃഷി ചെയ്യാനാണെങ്കിൽ ഒരു 50 സെന്റ് സ്ഥലത്തിന് മുകളിലെങ്കിലും വേണ്ടേ? ഒരു 1.5 ഏക്കറെങ്കിലും വേണം. എത്ര വേണമെങ്കിലും വാങ്ങിത്തരാം. എന്റെ സ്വത്ത് ഇനി ദീപേട്ടനാ. ദീപേട്ടന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവൾക്ക് എന്തിനീ സ്വത്തും പണവും ഒക്കെ? എപ്പോഴാ രജിസ്ട്രേഷൻ പറഞ്ഞാ മതി. മറ്റാരും അറിയണ്ട.
ദീപേട്ടിന്റെ പേര് തന്നെ എഴുതിക്കോ, ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം. നിനക്കറിയാലോ ഇതൊന്നും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്ക് ചിലപ്പോ ഏത് നിമിഷം ഉണ്ണിയെ വിട്ട് വരേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഒരു കൊച്ചു വീടും കുറച്ച് പറമ്പൊക്കെ നമുക്കും വേണ്ടേ? വേണം. ഇന്ന് മുതൽ അതിനുള്ള ശ്രമം തുടങ്ങിക്കും. ക്യാഷ് വേണ്ടപ്പോ ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം. ദീപേട്ട നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. നീ വാ.